നമുക്ക് ഓൺലൈനായിട്ട് ലോണോ ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണ് കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ വഴി പരിശോധിക്കാൻ പറ്റും. അതുപോലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്ത് നമുക്ക് സിബിൽ സ്കോർ പരിശോധിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉള്ള ലോണിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ, പിന്നെ നമ്മൾ അടയ്ക്കാത്ത ലോൺ ഉണ്ടെങ്കിൽ അത്, എല്ലാ കാര്യങ്ങളും, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് സിബിൽ സ്കോർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ വഴി സിബിൽ സ്കോർ നോക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും താഴേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് വരുമ്പോൾ അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം, ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് സൗജന്യമായിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് താഴെയായിട്ട് ചെക്ക് യുവർ സെക്യുർ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണെങ്കിൽ മാത്രമേ ഇവിടെ നമുക്കിത് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിക്കുക. അതിനുശേഷം നമുക്കവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നമ്മുടെ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൻ കാർഡിലുള്ള പേരായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പാൻ കാർഡിലെ പേര് വ്യത്യസ്തമാണ്, ഇനിഷ്യൽ ആണ് ലാസ്റ്റ് രണ്ടാമത്തെ നെയിമായിട്ട് ജസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാ ഇതുപോലെ നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിവിടെ 738 ഉള്ളത്. അപ്പോൾ ലോൺ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഗ്രീൻ കളർ പറഞ്ഞാൽ 750 മുകളിലോ വരുമ്പോഴാണ് നല്ല ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്നത്, എക്സലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 700 ഇതാ ഇവിടെ കണ്ടോ, കുറച്ചുകൂടെ താഴേക്ക് വന്നിരുന്നെങ്കിൽ 900 ഒന്നും വേണ്ട, ഒരു 750 മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരിങ്ങനെ ഒരു സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ നോക്കാം. അതായത് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഒരു ഗെയിം പോലെ. അപ്പോൾ നമുക്ക് അത് ലേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ, സിബിൽ സ്കോറിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ 38 ലേറ്റ് പേയ്മെൻറ്റ്, അതായത് 38 പ്രാവശ്യം താമസിച്ച് പേയ്മെൻറ്റ് ചെയ്തു, അങ്ങനെയാണ് ഇതിൽ സിബിൽ സ്കോർ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് പേയ്മെൻറ്റുകളാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ ലോൺ എടുത്തിട്ട് ലോൺ കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ അടച്ചില്ല, അല്ലെങ്കിൽ മാസംതോറും അടയ്ക്കാതെ വർഷത്തിലൊരിക്കൽ കൊണ്ടുവച്ച് പുതുക്കിയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് യൂസേജ്, അതായത് നമ്മൾ ലോൺ യൂസേജ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോൺ യൂസേജ് എക്സലൻ്റ് ആണ്. അപ്പോൾ പലർക്കും അതും ഇതേപോലെ വരാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാത്തതിൽ. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് വളരെ ഇത് എക്സലൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതെല്ലാം നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. പിന്നെ ലോൺ ഉണ്ടെങ്കിൽ അത് കാണാം. ക്ലോസ് ചെയ്തിട്ടുള്ള ലോണുകളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വളരെ ഭദ്രമായിട്ട് നമ്മളെ പാൻ കാർഡ് വഴി എല്ലാവർക്കും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ ലോണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാതെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് അടച്ചിട്ടില്ലെങ്കിൽ പോലും ഇതെല്ലാം ഈ പാൻ കാർഡ് വഴി സിബില് ബാധിക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് കാര്യങ്ങളെല്ലാം കണ്ടോ, ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതൊന്നുമല്ല, വളരെ ക്ലിയറായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പരിശോധിക്കുക. പിന്നെ എപ്പോഴും എപ്പോഴും ഈ സംഭവം പരിശോധിക്കരുത്, നിങ്ങൾ ഇത് ഒരിക്കൽ പരിശോധിക്കുക. നിങ്ങൾക്ക് 750 താഴെയാണ് ഉള്ളതെങ്കിൽ പിന്നെ അങ്ങോട്ട് പരിശോധിക്കാൻ നിൽക്കാതെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് ലോൺ അടയ്ക്കുക, ലോൺ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ നോക്കുക. അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സിബിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് സിബിൽ സ്കോർ പരിശോധിക്കാനും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.